Hi friends, welcome to Kerala Kitchen. In the Kerala Kitchen, we have a musambi cake. We have uploaded an orange video. We have an orange cake. We have an orange skin. We have a musambi cake. We have a cake. We have a cake. അപ്പ വീട്ടിലെ തോരനൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു മുസംബി ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതിന്റെ വൈറ്റ് കളർ ഭാഗം കിട്ടാതെ മുകളിലെ സ്കിൻ മാത്രമാണ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ രണ്ട് മുസംബിയുടെ സ്കിൻ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഈ ഒരു രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആണ് ആദ്യം ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം 1 കപ്പ് മൈദ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരിച്ചു മാറ്റാം എല്ലാം കൂടി ഒന്നിച്ച് അരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇനി വീണ്ടും ഇതിലേക്ക് 1 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 പിഞ്ച് ഉപ്പ് ഇതും കൂടി ഇതിന്റെ കൂടെ തന്നെ അരിച്ചെടുക്കാം ഇങ്ങനെ എത്ര തവണ അരിക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും കേക്ക് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഞാൻ അരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ജ്യൂസ് ആണ് ഒരു മുസംബിയുടെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് സീഡ്സ് ഒക്കെ മാറ്റി ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക പിന്നെ വേണ്ടത് ഒരു 8 മുട്ടയാണ് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഈ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അത് ബീറ്റ് ചെയ്യുന്ന കൂടെ തന്നെ കുറേശ്ശെ പഞ്ചസാരയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഈ യെല്ലോ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറി ഈ ഒരു എഗ്ഗ് നന്നായിട്ട് പൊങ്ങി വരികയും വേണം മാത്രമല്ല ഒരു വൈറ്റ് കളർ ആവുകയും വേണം അത്രയും സമയം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേണ്ട ഈ ഒരു ബൗള് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും കേക്കിന് വരാതിരിക്കാൻ വേണ്ടിയാണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആ വാനിലയുടെ എസൻസ് ഒക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു കേക്കിന് ഭയങ്കര ഫ്ലേവറാണ് അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ഓറഞ്ചിൻ്റെ സ്കിൻ വെച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ മുസംബിയുടെ ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ അങ്ങ് പിടിച്ചു ശരിയാവുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് പക്ഷേ ഓറഞ്ചിൻ്റെ സ്കിൻ എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും ഫ്ലേവറും ടേസ്റ്റും കൂടുതലാണ് മുസംബിയുടെ സ്കിന്നുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്
അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ സൈഡിലേക്ക് മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ, രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ പാടില്ല. അപ്പോൾ സാധാരണ സ്പാച്ചുള വെച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. സ്പാച്ചുള ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് കേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു ഈസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്പൂൺ ഉപയോഗിച്ചാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എങ്കിലും എല്ലാവരുടെയും കയ്യിൽ ഇത് കാണത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലും തയ്യാറാക്കാം. അപ്പോൾ ഒറ്റ സൈഡിലേക്ക് മാത്രമേ ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വന്നാൽ അത് ആ എഗ്ഗിൻ്റെ മിക്സ് അങ്ങ് താന്നു പോകും. അതുകൊണ്ട് പതുക്കെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവൻ്റെ അകത്താണ്. പക്ഷേ ഓവൻ ഇല്ലാതെയും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മുസമ്പിയുടെ സ്കിന്നും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എട്ട് മുട്ട എടുത്തത് കൊണ്ട് നല്ല ലൂസായിട്ടാണ് മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ടിരിക്കണം. ആ ഒരു രീതിയിലാണെങ്കിൽ മാത്രമേ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി കുറേശ്ശെ ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുസമ്പിയോ അല്ലെങ്കിൽ കട്ടിയുള്ള സ്കിന്നുള്ള ഓറഞ്ചും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സാധാരണ ഈ ഒരു ഓറഞ്ച് വെച്ചിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഓറഞ്ചിൻ്റെ ജ്യൂസും എടുക്കാം, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സ്കിന്ന് ഒരു കത്തി വെച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ സ്കിന്ന് ഇച്ചിരി കട്ടിയായിട്ട് ഇങ്ങനെ ബാറ്ററിലേക്ക് വീണു എന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വേവുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തും എത്തിക്കോളും. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കിന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കേക്കിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് പൊങ്ങിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓയിൽ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം താഴത്തേക്ക് താന്നു പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ട്രേ ഒക്കെ ഞാൻ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു, അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പകുതിയോളം വരണം ഈ ഒരു മിക്സ്. ഇതൊരു 2 കിലോ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ആണ്. ഇതൊരു 10-20 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഓവൻ. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേക്ക് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 40 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സമയമെടുത്തത്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, ഇവിടെ നന്നായിട്ടിത് റെഡി ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുസമ്പി കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു.
അപ്പോൾ ഇത് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഓറഞ്ച് കേക്കിനെക്കാട്ടിലും കൂടുതലായിട്ട് ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് കേക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.